ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവവചന കേൾവിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. രോഗങ്ങളാൽ ഭാരപ്പെടുന്ന ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനം നിങ്ങളെ സുഖപ്പെടുത്തട്ടെ. ആവശ്യഭാരത്താൽ നിലവിളിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ ആവശ്യഭാരങ്ങളിൽ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ, സൂക്ഷിക്കട്ടെ. ഭയത്തോടെ നിരാശയോടെ വചന സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവവചനത്തിലുള്ള ആശ്വാസം, സ്വർഗീയമായ പ്രത്യാശ, ദിവ്യമായ സമാധാനം സ്വർഗം നിങ്ങൾക്ക് ദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ദൈവവചനത്തിൽ നിന്ന് നാം ചിന്തിക്കാൻ പോകുന്ന ആത്മീയ ചിന്ത ഇതാണ്: ദൈവഹിതപ്രകാരമുള്ള ദുഃഖം. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പല സമയങ്ങളിലായി നമ്മൾ ദുഃഖിക്കാറുണ്ട്. സുഖദുഃഖ സമ്മിശ്രമായൊരു ജീവിതമാണ് മനുഷ്യ ജീവിതമെന്ന് പറയുന്നത്. എപ്പോഴും സന്തോഷമല്ല, എപ്പോഴും ആനന്ദമല്ല. ദുഃഖവും നിലവിളിയുമൊക്കെ ഇടയ്ക്ക് ജീവിതത്തിൽ വരാറുണ്ട്. കാരണം ഈ ലോകം അങ്ങനെയാണ്. ദുഃഖിക്കാതെ ഒരു മനുഷ്യന് ജീവിക്കണമെങ്കിൽ, എപ്പോഴും സന്തോഷമാണ് ജീവിതത്തിൽ വേണ്ടതെങ്കിൽ, അത് ഈ ലോകത്ത് ലഭ്യമല്ല. അത് സ്വർഗരാജ്യത്ത് യേശുവിൻ്റെ അടുക്കൽ നാം കടന്നു ചെല്ലുമ്പോൾ മാത്രമേ ആ ഒരു അനുഭവം നമുക്ക് ലഭ്യമാകുകയുള്ളൂ. എന്നാൽ തിരുവചനം നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ദുഃഖങ്ങൾ പലതരത്തിലുണ്ട്. അതിലൊരു ദുഃഖം ഒരു ദൈവപൈതലിനെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ദുഃഖം ദൈവം അനുവദിച്ചിട്ട് വരുന്ന ദുഃഖമാണ്. അതിൻ്റെ അർത്ഥം നമ്മൾ ദുഃഖിച്ചിരിക്കുന്നത് കാണുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമല്ല. നമ്മൾ ദുഃഖിക്കുന്നത് കണ്ട് സന്തോഷിക്കുന്ന ഒരു ദൈവവുമല്ല നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം നമ്മുടെ നന്മ ആഗ്രഹിക്കുന്ന ദൈവമാണ്. നമുക്ക് നല്ലത് സംഭവിക്കണമെന്നും നമ്മുടെ ജീവിതത്തിൽ സ്വർഗീയമായത് കടന്നു വരണമെന്നും ആഗ്രഹിക്കുന്ന ഒരു നല്ല പിതാവിനെയാണ് നാം ആരാധിക്കുന്നത്. എന്നാൽ ചില സമയങ്ങളിൽ നമ്മുടെ ഗുണത്തിന് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ചില ദുഃഖങ്ങൾ കടന്നു വരാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പല ദുഃഖങ്ങളും അങ്ങനെയുള്ള ദുഃഖങ്ങളാണെന്ന് നമ്മൾ വിസ്മരിച്ചു പോകരുത്. ദുഃഖം എന്ന് പറയുന്നത് ആർക്കും അംഗീകരിക്കാനോ ഇഷ്ടപ്പെടുന്നോ ഒന്നല്ല. സന്തോഷമാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാണ്. ദുഃഖം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു അസംതൃപ്തിയാണ് ആ പദത്തോട്. എന്നാൽ ബൈബിൾ ഇതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. 2 കൊരിന്ത്യലേഖനം 7:8-10 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ചില ദുഃഖത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഞാൻ വായിക്കാം. അപ്പോസ്തലനായ പൗലോസാണ് പറയുന്നത്. 2 കൊരിന്ത്യർ 7:8 വായിക്കുന്നു: ഞാൻ ലേഖനത്താൽ നിങ്ങളെ ദുഃഖിപ്പിച്ചു എന്ന് വരികിലും ഞാൻ അനുതപിക്കുന്നില്ല. ആ ലേഖനം നിങ്ങളെ കുറേ നേരത്തേക്കെങ്കിലും ദുഃഖിപ്പിച്ചു എന്ന് കാണുന്നത് കൊണ്ട് മുമ്പേ അനുതപിച്ചു എങ്കിലും ഇപ്പോൾ ഞാൻ സന്തോഷിക്കുന്നു. നിങ്ങൾ ദുഃഖിച്ചതിനാലല്ല, മാനസാന്തരത്തിനായി ദുഃഖിച്ചതിനാലത്രേ. നിങ്ങൾക്ക് ഞങ്ങളാൽ ഒന്നിലും ഛേദം വരാതെ വണ്ണം ദൈവഹിതപ്രകാരമല്ലോ നിങ്ങൾ ദുഃഖിച്ചത്. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു. ലോകത്തിൻ്റെ ദുഃഖമോ മരണത്തെ ഉളവാക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് 2 ലേഖനങ്ങളാണ് എഴുതിയത്. ആദ്യത്തെ ലേഖനത്തിൽ കർശനമായ നിർദ്ദേശങ്ങളും താക്കീതുകളും ആ സഭയ്ക്ക് കൈമാറിയപ്പോൾ ശക്തമായ ഭാഷയിൽ, നമ്മുടെ ലാംഗ്വേജ് ഉപയോഗിച്ച് പറഞ്ഞാൽ വെട്ടിത്തുറന്ന്, മുഖം നോക്കാതെ, നേരിട്ട് വ്യക്തമായി മാനസാന്തരത്തിൻ്റെ, പാപബോധത്തിൻ്റെ ദൂതുകൾ കൈമാറിയ അന്ന് ആ സഭയിൽ ഉണ്ടായിരുന്ന സകല അധാർമികതകൾക്കുമെതിരെ, ദൈവവചന വിരുദ്ധമായ പ്രവണതകൾക്കെതിരെ ശക്തമായ ലാംഗ്വേജിലാണ് പൗലോസ് ലേഖനം എഴുതിയത്. ആ ലെറ്റർ, ആ ലേഖനം, ആ എഴുത്ത് അവരുടെ സഭയിൽ, കൊരിന്ത്യ സഭയിൽ എത്തിയപ്പോൾ പലർക്കും അത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. പലരും പൗലോസിന് വിരോധമായി എഴുന്നേറ്റ് വന്നു.
അപ്പോൾ തന്നെ ഈ ലേഖനം നിമിത്തം ഇത്രയും കഠിനമായ ഭാഷയിലുള്ള ആ എഴുത്ത് വായിച്ചപ്പോൾ, അക്കാര്യങ്ങളെ പൗലോസിൻ്റെ വായിൽ നിന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ പലരും ദുഃഖിച്ചു. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും പല ദുഃഖങ്ങൾ കടന്നു വരാറുണ്ട്. പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ വചനം ശക്തമായ ഭാഷയിൽ നമ്മളോട് ചില മുന്നറിയിപ്പുകൾ, ചില താക്കീതുകൾ നമുക്ക് തരുമ്പോൾ നമുക്ക് ദുഃഖം വരാറുണ്ട്. വിശേഷിച്ച് തിരുവചനത്തിൽ ദൈവം നമ്മുടെ പിതാവും നാം ദൈവത്തിൻ്റെ മക്കളുമാണ്. ഒരു പിതാവിന് തൻ്റെ മക്കളെ ശാസിക്കുവാനും ശിക്ഷിക്കുവാനും അധികാരമുണ്ട്. സദൃശവാക്യങ്ങളെ പുസ്തകം 3:12 ഇങ്ങനെ വായിക്കുന്നു, യഹോവ താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു. സദൃശവാക്യങ്ങൾ 13:24 പറയുന്നു, മകനെ സ്നേഹിക്കുന്നവനോ ചെറുപ്പത്തിലെ അവനെ ശിക്ഷിക്കുന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എബ്രായ ലേഖനം 12:6 കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏതു മകനെയും തല്ലുന്നു. എന്നിങ്ങനെ മക്കളോടെന്ന പോലെ നിങ്ങളോട് സംവാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞു. അപ്പോൾ അതിൻ്റെ അർത്ഥം ദൈവം നമ്മുടെ പിതാവാണ്. ഒരു പിതാവ് മകനെ തല്ലുന്നത് അവൻ മരിച്ചു പോകാൻ ചത്തുപോകാനല്ല, മറിച്ച് പിതാവ് ഒരു മകനെ ശിക്ഷിക്കുന്നത് അവൻ്റെ നല്ലതിനു വേണ്ടിയാണ്. മകൻ അടികൊണ്ട് വേദനയേറ്റ് പുളയുന്നത് കാണാൻ സന്തോഷിക്കുന്ന ഒരു പിതാവല്ല യഥാർത്ഥ പിതാവ്. മകനൊരു തെറ്റ് ചെയ്യുമ്പോൾ, തെറ്റായ മാർഗത്തിലൂടെ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഒരു പിതാവ് ആ മകനെ ശിക്ഷിക്കും. കാരണം ആ ശിക്ഷയിലൂടെ പിതാവ് ഉദ്ദേശിക്കുന്നത് ആ മകൻ നല്ലതായി തെറ്റുകൾ തിരുത്തി നല്ലൊരു മകനായി മടങ്ങി വരാൻ വേണ്ടിയാണ് ആ ശിക്ഷ ആ പിതാവ് മകന് കൊടുക്കുന്നത്. എന്നാൽ അതേസമയം മകൻ തെറ്റ് ചെയ്തിട്ടും ശിക്ഷിക്കാത്ത ഒരപ്പൻ യഥാർത്ഥത്തിൽ മകനെ സ്നേഹിക്കുന്ന അപ്പനല്ല. കാരണം തെറ്റ് ചെയ്തിട്ടും കണ്ണടച്ചാൽ, തല്ലാതെ, ശിക്ഷിക്കാതെ, വേദനിപ്പിക്കാതിരുന്നാൽ ആ മകൻ വീണ്ടും ആ തെറ്റ് ചെയ്യും. ഒടുവിൽ വലിയൊരു തെറ്റുകാരനായി, കൊലപാതകനായി, ഏതെങ്കിലും കുണ്ടറയിൽ, തടവറയിൽ ആ മകൻ ശിഷ്ടകാലം അനുഭവിക്കേണ്ടി വരും, ജീവിക്കേണ്ടി വരും. അതുകൊണ്ടാണ് സ്നേഹിക്കുന്ന അപ്പൻ, മകനെ സ്നേഹിക്കുന്ന അപ്പൻ ആ കുഞ്ഞിനെ തല്ലും. അത് അവനോടുള്ള വിദ്വേഷം കൊണ്ടല്ല, അവൻ ദുഃഖിച്ച് കരയാൻ വേണ്ടിയല്ല, അവൻ്റെ നല്ലതിനു വേണ്ടി. ഈ പിതാവ് മകനെ തല്ലുമ്പോൾ, ശിക്ഷിക്കുമ്പോൾ ഈ മകന് ദുഃഖമുണ്ടാകും, കരച്ചിലുണ്ടാകും. കുട്ടികൾ അപ്പനമ്മമാരുടെ ഇന്ന് ശിക്ഷകൾ ഏറ്റുവാങ്ങും, തല്ലുകൾ ഏറ്റുവാങ്ങുമ്പോൾ ശരിക്കും വേദനയുണ്ടാകും, കരച്ചിലുണ്ടാകും. അപ്പോൾ ഒരുപക്ഷെ പരിമിതമായ ബുദ്ധിക്കകത്ത് നിന്ന്, ചിന്തകൾക്കകത്തു നിന്ന് കുഞ്ഞൊരു പക്ഷെ പറഞ്ഞേക്കാം, ഈ അപ്പനെന്ത് ദുഷ്ടനാണ്, എന്നെ ശിക്ഷിക്കുന്നു, എന്നെ വേദനിപ്പിക്കുന്നു എന്ന് ഒരു പക്ഷെ ആ മകൻ ആ സമയത്ത് പറഞ്ഞേക്കാം. എന്നാൽ പിന്നീട് വളർന്ന് വലുതാകുമ്പോൾ ആ മകന് മനസ്സിലാവും, അന്ന് എന്നെ ശിക്ഷിച്ചത്, അന്ന് എന്നെ തല്ലിയത് എൻ്റെ നാശത്തിനല്ല, എൻ്റെ ഗുണത്തിന് വേണ്ടിയാണ്. ഇതുപോലെ ബൈബിളിലും ചില സമയങ്ങളിൽ ദൈവം നമ്മളോട് ശക്തമായ താക്കീതുകൾ പറയും. നമ്മുടെ ജീവിതത്തിലെ തെറ്റുകൾ തെറ്റാണെന്ന് നമ്മളോട് പറയുമ്പോൾ, നീ ചെയ്തത് പാപമാണ്, നീ ചെയ്തത് ശരിയല്ല, തെറ്റായ കാര്യമാണ് നീ ചെയ്തതെന്ന് ദൈവം നമ്മളോട് പറയുമ്പോൾ, വചനത്തിലൂടെ ദൈവം നമ്മളോട് പറയുമ്പോൾ, അത് കേൾക്കുന്ന സമയത്ത് നമുക്ക് ദുഃഖമുണ്ടാകും. ഒരു മനുഷ്യർക്ക് വങ്ങിയിരിക്കാൻ കഴിയുന്ന കാര്യമല്ല അവർ തെറ്റുകാർ ആണ് എന്നുള്ളത്. ആരെങ്കിലും നമ്മളോട് വന്ന് നീ തെറ്റുകാരൻ, ചെയ്തത് ശരിയല്ല, നിൻ്റെ വാക്കുകൾ ശരിയല്ല, നിൻ്റെ ആ പ്രവൃത്തി ശരിയല്ലെന്ന് പറഞ്ഞാൽ ആരും അത് സന്തോഷത്തോടെ സ്വീകരിക്കത്തില്ല. മനുഷ്യരായ എല്ലാവരും ഒരു നീയസത്തോടെ മാത്രമേ അത് കൈക്കൊള്ളത്തുള്ളൂ, കാരണം ആർക്കും ഇഷ്ടമല്ല. എന്ന് പറയുന്ന പോലെ കൊരിന്ത്യ സഭയോട് ലേഖനം, 1 എഴുതിയപ്പോൾ ശക്തമായ താക്കീത് കുളിച്ചു, ആ സഭയ്ക്കത് ദുഃഖമായി, ആ സഭയ്ക്കത് കൈക്കൊള്ളാൻ അല്പം പ്രയാസമായിരുന്നു. ലേഖനത്തിലൂടെ ദുഃഖമുണ്ടായി അവർക്ക്. പൗലോസ് പറയുന്നു, ഞാൻ ലേഖനത്താൽ നിങ്ങളെ ദുഃഖിപ്പിച്ചു എന്ന് വരികിൽ ഞാൻ അനുതപിക്കുന്നില്ല. പൗലോസ് ആ ലേഖനം ശക്തമായ ഭാഷയിൽ ആത്മനിറവിൽ ദൂതുകൾ കൈമാറിയപ്പോൾ, തെറ്റുകൾ ചൂണ്ടിക്കാട്ടി, പാപങ്ങളെ ചൂണ്ടിക്കാട്ടി വചനം പറഞ്ഞപ്പോൾ അവർക്ക് ദുഃഖമുണ്ടായെന്ന് പൗലോസിന് മനസ്സിലായി. പക്ഷേ പൗലോസ് പറയുന്നു, ഞാൻ അതുകൊണ്ട് റിഗ്രറ്റ് ചെയ്യുന്നില്ല, ഞാനതുകൊണ്ട് അനുതപിക്കുന്നില്ല.
കാരണമുണ്ട്. ആ ലേഖനം നിങ്ങളെ കുറേ നേരത്തേക്കെങ്കിലും ദുഃഖിപ്പിച്ചു എന്ന് കാണതുകൊണ്ട് മുമ്പേ അനുതപിച്ചുവെങ്കിലും ഇപ്പോൾ ഞാൻ സന്തോഷിക്കുന്നു. പൗലോസ് പറയുന്നു, ആദ്യമൊക്കെ എനിക്ക് ചെറിയ ദുഃഖമുണ്ടായിരുന്നു, പക്ഷേ എനിക്കിപ്പോൾ നല്ല സന്തോഷമുണ്ട്. നിങ്ങൾ അന്ന് ദുഃഖിച്ചതോർത്ത് ഞാൻ സന്തോഷിക്കുന്നു. ആ ലേഖനം നിമിത്തം, മാനസാന്തരത്തിൻ്റെ ദൂത് നിമിത്തം, പാപബോധത്തിൻ്റെ ആ ദൂത് നിമിത്തം നിങ്ങൾ ദുഃഖിച്ചതോർത്ത് ഇന്ന് ഞാൻ സന്തോഷിക്കുന്നു. എന്താ അതിൻ്റെ കാരണം? അതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ. രണ്ട് കൊരിന്ത്യ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 8-ൻ്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്, എങ്കിലും ഞാനിപ്പോൾ സന്തോഷിക്കുന്നു, നിങ്ങൾ ദുഃഖിച്ചതിനാലല്ല, മാനസാന്തരത്തിനായി ദുഃഖിച്ചതിനാലത്രേ. നിങ്ങൾക്ക് ഞങ്ങളാൽ ഒന്നിനും ഛേദം വരാതെ വണ്ണം ദൈവഹിതപ്രകാരമല്ലോ നിങ്ങൾ ദുഃഖിച്ചത്. നിങ്ങൾ സങ്കടപ്പെട്ടു, നിങ്ങൾ കരഞ്ഞു, നിങ്ങൾക്ക് വേദന ഉണ്ടായ നിമിത്തമല്ല ഞാൻ സന്തോഷിക്കുന്നത്. എൻ്റെ സന്തോഷം ഇതാണ്, കുറേ നേരത്തേക്കെങ്കിലും നിങ്ങൾ ദുഃഖിച്ചിരുന്നുവെങ്കിലും അത് മാനസാന്തരത്തിന് കാരണമായി തീർന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ ചില ദുഃഖങ്ങൾ അത് നമ്മുടെ തകർച്ചയ്ക്കോ നമ്മുടെ നാശത്തിനോ അല്ല, അത് മാനസാന്തരത്തിന് വേണ്ടിയാണ്. മാനസാന്തരത്തിന് വേണ്ടി. കാരണം ബൈബിൾ പറയുന്നു, ദൈവഹിതപ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായിട്ടുളവാക്കുന്നു. ചില ദുഃഖങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നത് ദൈവനാമത്തിന് വേണ്ടി നമ്മൾ നിന്നത് നിമിത്തം, ദൈവവചനം പ്രമാണിച്ചത് നിമിത്തം ചില കാര്യങ്ങളെ നമ്മൾ ഉപേക്ഷിക്കേണ്ടതായി വന്നിട്ടുണ്ട്, ചില കാര്യങ്ങളെ സഹിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്, ചിലരുടെ നിന്ദാവാക്കുകളെ കേൾക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്, ചിലരുടെ അവഗണനകൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്, ചിലർ നമ്മളെ ഒറ്റപ്പെടുത്തേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ആ ദുഃഖം അത് താൽക്കാലികമാണ്, അത് നമ്മെ മാനസാന്തരത്തിലേക്ക് വഴിതെളിക്കുമെന്ന് തിരിച്ചറിയുക. ദൈവത്തിൻ്റെ വചനം എത്രയോ ശ്രേഷ്ഠമാണ്. ചില ദുഃഖങ്ങൾ ദൈവഹിതപ്രകാരം വരുന്ന ദുഃഖമാണ്, അതൊരിക്കലും നമ്മളെ നാശത്തിനല്ല മറിച്ച് രക്ഷയ്ക്കായിട്ടാണ്, സാൽവേഷന് വേണ്ടിയാണ് ആ ദുഃഖം കടന്നു വരുന്നത്. ഇംഗ്ലീഷ് ബൈബിളിൽ വായിക്കുന്നത്, ഫോർ ഗോഡ്ലി ഗ്രീഫ് ആൻഡ് പെയിൻ ഗോഡ് ഈസ് പെർമിറ്റഡ് ടു ഡയറക്റ്റ് പ്രൊഡ്യൂസ് എ റിപ്പൻ്റൻസ് ദാറ്റ് ലീഡ്സ് ആൻഡ് കോൺട്രിബ്യൂട്ട്സ് ടു സാൽവേഷൻ ആൻഡ് ഡെലിവറൻസ് ഫ്രം ഈവിൽ ആൻഡ് ഇറ്റ് നെവർ ബ്രിങ്സ് റിഗ്രറ്റ്. നോക്കുക, സാത്താനികമായ പൈശാചികമായ കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു ദുഃഖം നമ്മുടെ ജീവിതത്തിൽ വന്നത്. ആ ദുഃഖമില്ലാതെ നമ്മൾ മാനസാന്തരത്തിലേക്ക് പോകത്തില്ല, അതുകൊണ്ടാണ് അങ്ങനെ ഒരു ദുഃഖം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നത്. ഞാൻ ഓർക്കുന്നു, ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന് ദൈവഹിതപ്രകാരമല്ലാത്തൊരു ബന്ധമുണ്ടായിരുന്നു. എന്നാൽ ദൈവവചനം കേട്ടത് നിമിത്തം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ദൂതുകൾ കേട്ട സത്യവചനം ലോകമോഹത്തിൽ നിന്ന് ഓടി ഒളിക്കണമെന്നും രക്ഷപ്പെടണമെന്നുള്ള ദൂത് കേട്ടപ്പോൾ ആ ബന്ധം ദൈവഹിതപ്രകാരമല്ലെന്നുള്ള കാര്യം ആ മകനോട് പറഞ്ഞപ്പോൾ ആ മകൻ ഇരുകൈയും നീട്ടി ആ വചനത്തെ സ്വീകരിച്ച് ആ ബന്ധം ഉപേക്ഷിച്ചു. എന്നാൽ 2 മാസം കഴിഞ്ഞ് ആ മകനെ വീണ്ടും കണ്ടപ്പോൾ ആ സഹോദരൻ പറഞ്ഞു, അന്ന് അത് ഉപേക്ഷിച്ചതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് ആ ബന്ധത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ദുഃഖം വരാറുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്യണ്ടായിരുന്നെന്നുള്ള തോന്നലൊക്കെ ഇടയ്ക്ക് വരാറുണ്ട്, ആ പഴയ ഓർമ്മകളൊക്കെ ഇടയ്ക്ക് കയറി വരാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സഹോദര, നീ ഇപ്പോൾ ദുഃഖിക്കുന്നത് നിൻ്റെ തിന്മയ്ക്കല്ല, നിൻ്റെ നന്മയ്ക്കാണ്. ദൈവഹിതപ്രകാരമാണ് നീ ദുഃഖിക്കുന്നത്. ദൈവവചനം പ്രമാണിക്കുന്നത് കൊണ്ട് ദൈവവചനത്തിൻ്റെ മാനദണ്ഡങ്ങൾ അനുസരിക്കുവാൻ വേണ്ടി ചിലതൊക്കെ ഉപേക്ഷിക്കേണ്ടതായി നീ വന്നു, ചില ബന്ധങ്ങൾ ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നു, ചില സ്നേഹബന്ധങ്ങൾ ഉപേക്ഷിക്കേണ്ടതായിട്ട് നിനക്ക് വന്നു. അത് മറ്റൊന്നിനുമല്ല, ദൈവവചനത്തിൻ്റെ അനുസരണത്തിന് വേണ്ടിയാണ് നീ അത് ചെയ്തത്. അതുകൊണ്ടാണ് നീ ദുഃഖിക്കുന്നത്. അത് നിൻ്റെ നാശത്തിനല്ല, അത് നിൻ്റെ സാൽവേഷന് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞു. ആ മനുഷ്യന് വളരെ സന്തോഷം തോന്നി. ഇതുപോലെ ദൈവവചനം പ്രമാണിക്കേണ്ടതിന് വേണ്ടി പലതും വിട പറയേണ്ടതായിട്ട് വരും, പലതും സഹിക്കേണ്ടതായിട്ട് വരും, പലതും നിയന്ത്രിക്കേണ്ടതായിട്ട് വരും. അത് ദുഃഖം താൽക്കാലികമാണ്. ആ ദുഃഖം നമ്മെ മാനസാന്തരത്തിലേക്ക് വഴിതെളിക്കുമെന്ന് ദൈവമക്കളെ തിരിച്ചറിയുക. അതൊരിക്കലും നമ്മുടെ നാശത്തിനല്ല, അത് ദൈവഹിതപ്രകാരമാണ്. മാനസാന്തരം ഉണ്ടാകണമെങ്കിൽ അങ്ങനെ ഒരു ദുഃഖം വന്നേ പറ്റത്തുള്ളൂ. ഈ ഒരു വചനം കേൾക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതവുമായിട്ട് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ചില സമയങ്ങളിൽ ചില കാര്യങ്ങൾ ഓർത്ത് നിങ്ങൾ ദുഃഖിക്കുന്നുണ്ടായിരിക്കുന്നു, അതങ്ങനെ ചെയ്യണ്ടായിരുന്നു, അങ്ങനെ ചെയ്തുകൊണ്ടല്ലേ ഇപ്പോൾ ദുഃഖം വരുന്നത്. അന്ന് ആ പ്രത്യേകമായ സാഹചര്യത്തിൽ ദൈവവചനം കേട്ടപ്പോൾ ഒരു എടുത്തുചാട്ടം എന്ന പോലെ ആക്ഷൻ എടുത്തതാണ്.
പക്ഷെ ഓർക്കുക, അതൊരു എടുത്തു ചാട്ടമല്ല. ദൈവത്തിൻ്റെ വചനം നിങ്ങളെ കമ്പൽ ചെയ്താണ്, പരിശുദ്ധാത്മാ നിങ്ങളെ കമ്പൽ ചെയ്താണ് പല ആക്ഷനും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എടുത്തത്. അത് നിങ്ങളുടെ നാശത്തിനല്ല, അത് നിങ്ങളുടെ മാനസാന്തരത്തിനാണ്. അത് ഇംഗ്ലീഷ് ബൈബിളിൽ പറയുന്നത് പോലെ ഡെലിവറൻസ് ഫ്രം ഈവിൽ, പൈശാചികമായ സാത്താനികമായ കാര്യങ്ങളിൽ നിന്ന് നിങ്ങളെ വിടുവിക്കുവാൻ വേണ്ടിയാണ് ആ ദുഃഖം നിങ്ങളുടെ ജീവിതത്തിൽ വന്നത്. അത് നാശത്തിനല്ല. എന്നാൽ ഈ വാക്യം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് മറ്റൊരു കാര്യം പറഞ്ഞിട്ടാണ്. 2 കൊരിന്ത്യർ 7:10, ദൈവഹിതപ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു. അടുത്തത്, ലോകത്തിൻ്റെ ദുഃഖമോ മരണത്തെ ഉളവാക്കുന്നു. ലോകത്തിൻ്റെ ദുഃഖം, എന്താ ലോകത്തിൻ്റെ ദുഃഖം? വേൾഡ്ലി ഗ്രിഫ്, സോർ ഓഫ് വേൾഡ്, അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പൂർവ്വപരിഭാഷയിൽ കൊടുത്തിരിക്കുന്നത്. നശിച്ചു പോകുന്ന ഈ ലോകത്തിൻ്റെ ദുഃഖമുണ്ട്. രണ്ട് തരത്തിൽ ദുഃഖങ്ങൾ കടന്നു വരാം. ദൈവത്തിങ്കിൽ നിന്ന് ദുഃഖം വരാം, ലോകത്തിൻ്റെ ദുഃഖം വരാം. ലോകമനുഷ്യൻ ദുഃഖം വരുമ്പോൾ എന്താണ് ചെയ്യുന്നത്? ഇവിടെ വായിക്കുന്നത് ലോകത്തിൻ്റെ ദുഃഖം മരണത്തെ ഉളവാക്കുന്നു. ലോകത്തിലെ മനുഷ്യൻ ദുഃഖിക്കുമ്പോൾ അവന് മാനസാന്തരമൊന്നും ഉണ്ടാകുന്നില്ല, അവന് പാപബോധം ഉണ്ടാകുന്നില്ല. അവൻ ആ ദുഃഖത്തിൽ നിരാശനായി ആത്മഹത്യയിലേക്ക്, മരണത്തിലേക്ക് പോവുകയാണ്. പ്രിയമുള്ളവർ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ലോകത്തിൻ്റെ ദുഃഖമല്ല, ലോകപ്രകാരം ഉണ്ടാകേണ്ട ദുഃഖമല്ല. തെറ്റ് ചെയ്തിട്ട്, മനഃപൂർവ്വം തെറ്റ് ചെയ്തിട്ട് ദുഃഖം ജീവിതത്തിൽ കടന്നു വന്നാൽ അത് വലിയ വിപത്തിലേക്ക്, മരണത്തിലേക്ക് വഴിതെളിക്കും. എന്നാൽ ദൈവഹിതപ്രകാരമാണ് നമ്മൾ ദുഃഖിക്കുന്നതെങ്കിൽ അത് മരണത്തിലേക്ക് പോകത്തില്ല, അത് രക്ഷയിലേക്ക്, സാൽവേഷനിലേക്ക്, റിപ്പൻറ്റൻസിലേക്ക്, ഡെലിവറൻസ് ഫ്രം ഈവിലേക്ക് ദൈവം നമ്മെ നയിക്കും. ഇവിടെ പറയുന്നു ലോകത്തിൻ്റെ ദുഃഖം മരണത്തെ ഉളവാക്കുന്നു. ലോകത്തിൽ പലരും ദുഃഖിച്ച് നടക്കുന്നുണ്ട്, അവർക്കൊന്നും മാനസാന്തരം വരുന്നില്ല. എത്രയൊക്കെ കഷ്ടത വന്നാലും, എത്രയൊക്കെ ഭാരങ്ങൾ വന്നാലും, എത്രയൊക്കെ തകർച്ചകൾ വന്നാലും, എത്രയൊക്കെ നിരാശകൾ വന്നാലും അവർ മാനസാന്തരത്തിലേക്ക് പോകത്തില്ല, പാപബോധത്തിലേക്ക് വരത്തില്ല, ജീവിതം ഒന്ന് ക്രമപ്പെടുത്താൻ വേണ്ടി അവർ ശ്രമിക്കത്തില്ല, മരണത്തിലേക്ക് പോകും. എന്നാൽ ഒരു ദൈവത്തിൽ വരുന്ന ദുഃഖം ദൈവഹിതപ്രകാരമുള്ള ദുഃഖമാണെന്ന് തിരിച്ചറിഞ്ഞ് ആ വ്യക്തി മാനസാന്തരത്തിലേക്ക് പോകും. ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ ഇതിന് സമാനമായ ഒരു ഉദാഹരണം നമുക്ക് കാണാൻ കഴിയും. യേശു കർത്താവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന രണ്ട് ശിഷ്യന്മാരുടെ ജീവിതത്തിൽ സംഭവിച്ച സംഭവ വികാസമാണ്. ഒരാളൊരു ദുഃഖത്തിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വന്നു, മാനസാന്തരത്തിലൂടെ മടങ്ങി വന്നു. എന്നാൽ മറ്റൊരാൾ ഈ ദുഃഖം തൻ്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ മാനസാന്തരത്തിന് വേണ്ടി പോകാതെ, ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരാതെ മരണത്തിലേക്ക് പോയി. ഇവിടെ വായിക്കുന്നു പത്രോസിനെ കുറിച്ച് ലൂക്കോസിന്റെ സുവിശേഷം 22:61 ഇങ്ങനെ വായിക്കുന്നത്, ഇപ്പോൾ കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ ഒന്ന് നോക്കി, ഇന്ന് കോഴി കൂവും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയുമെന്ന് കർത്താവ് തന്നോട് പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്തു, പുറത്തിറങ്ങി അതിദുഃഖത്തോടെ കരഞ്ഞു. ഇതാ അവിടെ അതിദുഃഖത്തോടെ കരയുകയാണ്, വെപ്റ്റ് ബിറ്റേർലി എന്നാണ് വായിക്കുന്നത്. അതിദുഃഖത്തോടെ കരയുകയാണ്. പലതരത്തിലുള്ള കരച്ചിലുണ്ട്, കണ്ണുനീര് വരുന്ന കരച്ചിലുണ്ട്, കണ്ണുനീര് വരാത്ത കരച്ചിലുണ്ട്, ശബ്ദം വെച്ച് അലമുറയിട്ട് കരയുന്ന കരച്ചിലുണ്ട്, അല്ലാത്ത കരച്ചിലുണ്ട്, പുറത്ത് കാണാത്ത രീതിയിൽ മുഖം വാടിയുള്ള കരച്ചിലുണ്ട്. എന്നാൽ ഇവിടെ അതിദുഃഖത്തോടെ കരയുക, നല്ല രീതിയിൽ കൈപ്പോടെ ശരിക്ക് കരഞ്ഞു, നല്ല ദുഃഖമുണ്ട്. എന്താ കാര്യം? യേശുവിനെ 3 വട്ടം തള്ളിപ്പറഞ്ഞു. അത് യേശു നേരത്തെ പ്രവചിച്ച കാര്യമാണ്. അത് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ആരാണോ പ്രവചിച്ചത്, ആരെയാണോ തള്ളിപ്പറഞ്ഞ, ആ കർത്താവ് തന്നെ പത്രോസിനെ തിരിഞ്ഞു നിന്ന് നോക്കി. കോഴി കൂവിയപ്പം, ആ കോഴി കൂവിയപ്പോൾ യേശു തിരിഞ്ഞു നോക്കിയപ്പോൾ അത് പത്രോസ് അന്ന് കണ്ട്. അത് കണ്ടപ്പോൾ വല്ലാത്ത ദുഃഖമുണ്ടായി, അതിദുഃഖമുണ്ടായി, കരഞ്ഞു. എന്നാൽ യേശുവിനെ 3 വട്ടം തള്ളിപ്പറഞ്ഞു എന്നും പറഞ്ഞ് പത്രോസ് കയറെടുത്ത് ആത്മഹത്യ ചെയ്തില്ല, പത്രോസ് ജീവിതം അവസാനിപ്പിച്ചില്ല. പത്രോസ് യേശുവിൻ്റെ അടുക്കൽ മടങ്ങി വന്ന് യേശുവിൻ്റെ വാക്കുകൾ കേട്ട് മാനസാന്തരത്തിലേക്ക് തിരിഞ്ഞു വന്നു. എന്നാൽ ഇതേ സമയം യൂദ യേശുവിനെ ഒറ്റിക്കൊടുത്തു. മത്തായിയുടെ സുവിശേഷം 27:3-5 വാക്യങ്ങളെ വായിക്കുന്നു, യേശുവിനെ ശിക്ഷയ്ക്ക് വിധിച്ചു എന്ന് യേശുവിനെ കാണിച്ചു കൊടുത്ത യൂദ കണ്ടു, അനുദപിച്ച 30 വെള്ളിക്കാശ് മഹാപുരോഹിതന്മാരുടെയും മൂപ്പന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു
ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ പാപം ചെയ്തു എന്ന് പറഞ്ഞു. അത് ഞങ്ങൾക്കെന്ത്, നീ തന്നെ നോക്കിക്കൊള്ളുക എന്ന് പറഞ്ഞു. അവൻ ആ വെള്ളിക്കാശ് മന്ദിരത്തിൽ എറിഞ്ഞ് കെട്ടി ഞാൻ ചത്തു കളഞ്ഞു. യേശുവിനെ കാണിച്ചു കൊടുത്ത 30 വെള്ളിക്കാശ് മഹാപുരോഹിതന്മാരുടെ കയ്യിൽ നിന്ന് വാങ്ങി തൻ്റെ ഗുരുവിനെ വിറ്റ് കളഞ്ഞ ഒറ്റിക്കൊടുത്ത യൂദ യേശുവിനെ ശിക്ഷയ്ക്ക് വേണ്ടി പീലാത്തോസ് വിധിച്ചത് കണ്ടു കഴിഞ്ഞപ്പോൾ തൻ്റെ ഉള്ളിൽ അതിയായ ദുഃഖമുണ്ടായി, വേദനയുണ്ടായി, കുറ്റബോധമുണ്ടായി. തമറിയാഞ്ഞ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തുകൊണ്ട് ഞാൻ പാപം ചെയ്തു, ഞാൻ ചെയ്തത് തെറ്റാണ്. ആ ദുഃഖം തൻ്റെ ഉള്ളിൽ വന്നപ്പോൾ മാനസാന്തരത്തിന് വേണ്ടി പോയില്ല, എന്ത് ചെയ്തു, കെട്ടി ഞാൻ ചത്തു കളഞ്ഞു. രണ്ടുപേരും ചെയ്തത് ഏകദേശം ഒരേ കാര്യമാണ്. ഒരാൾ തള്ളി പറഞ്ഞു, ഒരാൾ ഒറ്റിക്കൊടുത്തു. എന്നാൽ ഒരാൾ മാനസാന്തരത്തിനായി യേശുവിൻ്റെ അടുക്കൽ മടങ്ങി വന്ന് ദൈവത്തിങ്കിൽ നിന്ന് കൃപകൾ പ്രാപിച്ചു. എന്നാൽ മറ്റൊരാൾ മാനസാന്തരത്തിലേക്ക് പോകാതെ ആത്മഹത്യയിലേക്ക്, മരണത്തിലേക്ക് പോവുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന ദുഃഖം അത് നമ്മുടെ തകർച്ചയ്ക്കല്ലെന്നും അത് നമ്മുടെ മരണത്തിനല്ലെന്നും അത് നമ്മുടെ നാശത്തിനല്ലെന്നും നമ്മൾ തിരിച്ചറിയണം. അത് നമ്മുടെ മാനസാന്തരത്തിന് വേണ്ടിയാണ്. നമ്മൾ ദൈവസന്നിധിയിൽ ചെന്നെത്തുവാൻ ആ ദുഃഖങ്ങൾ ഒരു കാരണമായി തീരുകയാണ്, അതൊരു വഴിയായി തീരുകയാണ്. പിശാചിനിയിൽ നിന്നൊരു ഡെലിവറൻസ് എന്ന വർണ്ണം, പൂർണ്ണമായൊരു സാൽവേഷന് ലഭ്യമാകുവാൻ വേണ്ടി ദൈവഹിതപ്രകാരമുള്ള ദുഃഖം, അനുതാപം വരാത്ത മാനസാന്തരം രക്ഷയ്ക്കായി, മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു. ലോകത്തിൻ്റെ ദുഃഖമോ മരണത്തെ ഉളവാക്കുന്നു. അതുകൊണ്ട് വിഷമിക്കേണ്ട, കരയേണ്ട, ഇതെല്ലാം നമ്മുടെ മാനസാന്തരത്തിന് വേണ്ടിയാണ്. വചനത്തിലൂടെ നേരിട്ട് ദൈവം പറഞ്ഞിട്ടും നമ്മൾ തിരിച്ചറിയാൻ കഴിയാത്ത പല കാര്യങ്ങളും, ജീവിതത്തിൽ വരുന്ന ചെറുതും വലുതുമായ സകല ദുഃഖങ്ങളും എൻ്റെ ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ വരത്തില്ല. ഈ ദുഃഖം എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഞാൻ ഫേസ് ചെയ്യുന്നത്, ഇപ്പോൾ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നതിൻ്റെ പിന്നിൽ എൻ്റെ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്, ഒരു കാരണമുണ്ട്. ആ കാരണം മറ്റൊന്നുമല്ല, എൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്, എൻ്റെ മാനസാന്തരത്തിന് വേണ്ടിയാണ്, എൻ്റെ സാൽവേഷന് വേണ്ടിയാണ്, എന്നെ ഈവിൽ, പിശാചിൻ്റെ ഈവിൽ നിന്ന്, ദുഷ്ടതയിൽ നിന്ന് വിടുവിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ അഭിമുഖീകരിക്കുന്ന ഈ ദുഃഖം. അതുകൊണ്ട് ദൈവമക്കളെ, വചനം കേൾക്കുന്ന ദൈവമക്കളെ, വചനമനുസരിക്കുന്ന ദൈവമക്കളെ, വചനം ആകാംക്ഷയോടെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, ഒന്നുറപ്പാണ്, നിങ്ങളുടെ ദുഃഖങ്ങൾ നിങ്ങളുടെ മാനസാന്തരത്തിന് വേണ്ടിയാണ്, നിങ്ങളുടെ ദുഃഖങ്ങൾ നിങ്ങളുടെ സാൽവേഷന് വേണ്ടിയാണ്, രക്ഷയ്ക്ക് വേണ്ടിയാണ്. ലോകത്തിൻ്റെ ദുഃഖം അത് മരണത്തിലേക്ക് വഴിതെളിച്ചു വിളിയുമ്പോൾ ദൈവത്തിങ്കിൽ നിന്ന് വരുന്ന ദുഃഖം അത് മാനസാന്തരത്തിലേക്കാണ്. ഈ ദുഃഖം താൽക്കാലികമാണ്, അത് ഒടുവിൽ മാനസാന്തരത്തിൽ കൊണ്ടെത്തിക്കും, അതൊടുവിൽ രക്ഷയിൽ കൊണ്ടെത്തിക്കും. അതുകൊണ്ട് ഭയപ്പെടേണ്ട, നിരാശപ്പെടേണ്ട, വചനത്തിൽ ആശ്രയിക്കുക, വചനം പറഞ്ഞ് ജീവിക്കുക, വചനത്തിലൂടെ വിടുതൽ പ്രാപിക്കുക. വചനത്തിലകത്ത് പറഞ്ഞ സകല വാഗ്ദത്തങ്ങളും സകല പ്രോമിസുകളും സകല അനുഗ്രഹങ്ങളും നമ്മുടെ അവകാശമാണ്. അത് പ്രാപിച്ചെടുക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, ഇന്ന് ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവഹിതപ്രകാരം ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു ഭവിച്ച അനേക ദുഃഖങ്ങളുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് ഞങ്ങൾക്ക് വ്യക്തമായി ബോധ്യമാക്കി തന്നതിന് നന്ദി പറയുന്നു. പല നഷ്ടങ്ങൾ, പല സങ്കടങ്ങൾ, പല ഒറ്റപ്പെടലുകൾ, ജീവിതത്തിൽ വന്ന ചെറുതും വലുതുമായ സകല ദുഃഖങ്ങളുടെയും കഷ്ടതകളുടെയും പിന്നിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. അത് ഞങ്ങളുടെ നാശത്തിനല്ല, മാനസാന്തരത്തിനാണ്, തകർച്ചയ്ക്കല്ല, രക്ഷയ്ക്കാണ്, പിശാചിൻ്റെ കയ്യിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ വേണ്ടിയാണ് താൽക്കാലികമായി ഞങ്ങൾ ദുഃഖിച്ചതെന്ന് തിരിച്ചറിയുന്നു. ലോകത്തിൻ്റെ ദുഃഖം മരണത്തെ വിളിച്ചറിയിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദുഃഖം രക്ഷയെ വിളിച്ചറിയിക്കുന്നു, കൊണ്ടുവരുന്നുവെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ആ ഒരു വെളിപ്പാടിൽ ജീവിക്കുവാൻ, ആ ഒരു പ്രത്യാശയിൽ ജീവിക്കുവാൻ അവിടുത്തെ മക്കളെ അവനൊന്ന് സഹായിക്കണം. കഷ്ടതയിലായിരിക്കുന്നതിൻ്റെ ജനത്തെ സൗഖ്യമാക്കണം. രോഗത്തിൽ ആയിരിക്കുന്ന, പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചിട്ടുള്ള നിൻ്റെ മക്കളെ അവിടുന്ന് പൂർണ്ണമായ സൗഖ്യം, വചനം അയച്ചു വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആരും നശിച്ചു പോകാൻ അങ്ങ് അനുവദിക്കരുത്, ആരും തളർന്നു പോകാൻ അങ്ങ് അനുവദിക്കരുത്. ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ പ്രത്യേകമായ പ്രൊട്ടക്ഷനും അവിടുത്തെ ജനത്തിൻ്റെ മേൽ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട് നന്ദി. യേശുവിൻ നാമത്തിൽ ആമേൻ.